ഈ വിട്ടുവീഴ്ചകളൊക്കെ നല്ലതാണ്. കാരണം നമ്മൾ ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊന്നും ആവണമെന്നില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ ഏറെ കേട്ട് പരിചയമുള്ള കുറച്ച് മാപ്പിളപ്പാട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം അതിനെ ആ ഒരു സെൻസോട് കൂടി തന്നെ കാണുക, കോമഡി സ്പിരിറ്റിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട ക്വാളിറ്റികളാണ് പറയുന്നത്, അതായത് കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ട ക്വാളിറ്റികൾ. ഇത്തിരി വിട്ടുവീഴ്ചകളൊക്കെ നല്ലതാണ്. കാരണം നമ്മൾ ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനൊന്നും ആവണമെന്നില്ല. ഓ, ഒരുപാട് അങ്ങോട്ട് പ്രതീക്ഷിക്കാത്തതാണ് നല്ലത്. എന്തായാലും പറ. അപ്പൊ പണിക്ക് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പായി. എന്റെ ഒരു ഡൗട്ട് ആണ്, നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല. ഇതിലിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ഇത് നേരെ ഇനിയിപ്പോ തിരിച്ച് ഇങ്ങോട്ട് ഉണ്ടാവോ ഇല്ല എന്നുള്ളതിൽ ആ ഒരു ലിസ്റ്റും കൂടി കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഭർത്താവ് ഇങ്ങനൊക്കെ ചെയ്യണം, അങ്ങനെ കാണണം, ഇങ്ങനെ കാണണം. ഇനി ഈ കുട്ടി ഭർത്താവിന്റെ വീട്ടിലെത്തിയതിനു ശേഷം നേരെ തിരിച്ചാണെങ്കിലോ? ആ സോങ്ങും കൂടി പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, 100 10,000 പെണ്ണുങ്ങൾ മുന്നിലുണ്ടെങ്കിലും കൂടെ ഭാര്യ എന്നുള്ളത് ഞാൻ മറക്കൂല. ഇതാണ് അന്നദാന രേഖ. ഇതാണ് ഒരു കൈ. അങ്ങനത്തെ ഒരാണിനെ കിട്ടുകയും ചെയ്യും. നോക്കൊന്നാ, നോക്കാനൊന്നും പാടില്ലല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും പാടില്ലല്ല. അപ്പൊ ഉറപ്പായിട്ടും കിട്ടും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് ഞാനിത് കംപ്ലീറ്റ് കേട്ടിട്ട് എനിക്ക് തോന്നിയത് എനിക്കൊരു മാരണമാണെന്നല്ല, എന്റെ എല്ലാ മാനാള കളിക്കും കൂട്ടിക്കാൻ പറ്റിയ ഒരാളാണ് എനിക്ക് ആവശ്യം. എനിക്ക് മാരണല്ല വേണ്ടത്. ആരാന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരാളിന് വരുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു മരണം ഞാൻ കാണുന്നുണ്ട്. അത് സ്നേഹിച്ചിട്ടാണോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഒരു മരണം ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അച്ഛന്റെ കയ്യൊക്കെ പിടിച്ചു വരണ്ടല്ലോ. ചുവട്ടിൽ ചിലപ്പോൾ ഒഴുകും നദിക്കരയിൽ, ചിലപ്പോൾ തീരപ്രദേശങ്ങളിൽ എന്നോട് പ്രണയം നടിച്ചവള്. എങ്ങനെ? ചിലപ്പോൾ പൂമരച്ചുവട്ടിൽ ചിലപ്പോൾ ചിലപ്പോൾ ഒഴുകും നദിക്കരയിൽ, ചിലപ്പോൾ തീരപ്രദേശങ്ങളിൽ എന്നോട് പ്രണയം നടിച്ചവള്. തീരപ്രദേശത്തും മരച്ചുവട്ടിലും വല്ല കാക്കനെ വരുത്തിട്ടേ പ്രണയിച്ചേ? അല്ല, ഇതാരാ ആളെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ പൂമരച്ചുവട്ടിൽ ചിലപ്പോൾ ഒഴുകും നദിക്കരയിൽ, ചിലപ്പോൾ തീരപ്രദേശ കുറ്റസമ്മതം നടത്തി തീരപ്രദേശങ്ങളിൽ എന്നോട് പ്രണയം നടിച്ചവള്. 1000 എനിക്ക് തോന്നി അങ്ങനെയാണ്, അതായത് മോൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നുണ്ട് ഇങ്ങനെയിരുന്ന് എന്നുള്ള. അപ്രണയത്തിൽ സുവർണ കാലങ്ങളിൽ അവതുരിക്കും ഓർമ്മകൾ മാത്രം. പക്ഷെ ഇവനേതാ ഇവനതിൽ എന്തോ ഒരാളെ തന്നെ പ്രണയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുട്ടിന്റെ മാമൻ എത്തിയെന്നാണ്. കണ്ട റോട്ടിന്റെ റോട്ട് വെട്ടിൽ കണ്ടപ്പം കുട്ടി കൊണ്ടുപോകണം. കുടുംബക്കാരും എന്റെ സ്നേഹിതരും ഇയാളെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം. അറിഞ്ഞിരുന്നു എൻ പ്രേമ കഥ
ഭാവി മണവാട്ടി എന്ന് വരെ കൂട്ടുകാർ ചൊല്ലി നടന്നില്ലേ. കൂട്ടുകാർ അതല്ല, ഇതിനപ്പുറം പറയും. നമ്പി എങ്ങനെയാണ് പൊട്ടൻ പൊട്ടൻ ലോക പൊട്ടൻ. ഭാവി വധുവാന്ന് കൂട്ടക്കാര് പറഞ്ഞില്ല, കൂട്ടുകാര് പറഞ്ഞിരിക്കണത്. എന്തോ ഭാഗ്യം, അതല്ല പറഞ്ഞിട്ടുള്ളൂ. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാ മതി. കൂട്ടുകാരൊക്കെ നമ്പിയിട്ട് പ്രണയിച്ച നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ചൊക്കെ നല്ലതാണ്, മടിയൊക്കെ നല്ലതാണ്. ഒരു പെൺകുട്ടിയല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള അച്ചടക്കവും മാനോ ഐ നാണോ ഒക്കെ നല്ലതാണ്. അതിന് എനിക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല, അത് അവളോടനെ ചോദിക്കേണ്ട കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലാവൂല, ഇത്തിരി നാണമൊക്കെ നല്ലതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യമാണ്. ഇനിയിപ്പോ കുട്ടി വന്ന് തന്നെ വിചാരിക്ക, എന്തൊക്കെയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെന്ന് ചിന്തിച്ചു നോക്ക്. അത് ചെയ്യണം, ഇത് ചെയ്യണം, നാണം മാറ്റണം, എങ്ങനെ വരും ഇതൊക്കെ? ഇങ്ങനെ പ്രതീക്ഷിക്കുക, അത്ര തന്നെ അല്ല, അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, മുല്ലപ്പൂവായിരം, ആയിരം, അത് എന്തൊരു കണക്കാന്ന് തോന്നണത്, എന്തോ നെയ്യത്താക്കിയാൻ തോന്നുന്നുണ്ട്, ആയിരം തന്നെ വേണം തോന്നുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, ചെറിയ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ നല്ലതാണ്. എന്റെ ഇണയായി ആ ബോധം എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു ബോധം എനിക്ക് ഉണ്ടെങ്കിൽ ഇത്രയ്ക്കൊന്നും അങ്ങോട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നടക്കേണ്ട ആവശ്യമില്ല. അതിനിപ്പോ എങ്ങനെ കണക്കൂട്ടിയിരിക്കണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെയൊക്കെ മിന്നുള്ളൂ, അത് കഴിഞ്ഞാ ലെങ്കലും മിന്നലൊക്കെ കണ്ട് മായും. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊന്നും പെണ്ണല്ല വേണ്ടത്, ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന വല്ല മെഷീനുമാണ് നല്ലത്. കാരണം അത്രയേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊക്കെ എല്ലാരും ഇങ്ങനെ തന്നെയാണ് പറയല്, പിന്നീട് ഇത് മാറ്റി പറയേണ്ട ഒരു സമയം വരും. ഇല്ലെങ്കിൽ കണ്ടോ, ലൈഫിൽ കാണാലോ, കണ്ടോ. എന്റെ ആഗ്രഹം സാധിക്കട്ടെ, എത്ര നിങ്ങളടുത്ത വീഡിയോയിലേക്ക് പോവാണ്. ഓക്കെ. ഇഷ്ടമെന്ന് നീ പറഞ്ഞാലും ഇങ്ങയുള്ള ഞാൻ തുറക്കൂല. അത്ര വാശി നല്ലതല്ല. എത്ര നാളും കൂടെ വന്നാലും എന്റെ മോഹം പങ്കിടില്ല ഞാൻ. അവൾ അവളെ കാര്യം നല്ല ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്ര നാള് കൂടെ നടന്നാലും അവൾ അവളെ മോഹം പങ്കിടൂല. എന്നിട്ട് ചെമ്പോത്ത് പോണമായി പിന്നാലെ പോണോ? ആണുങ്ങളെ വില കളയാൻ വേണ്ടിട്ട് കറക്റ്റാണ് പറഞ്ഞത്. ഞാൻ ഇതാണ് ആദ്യം ചിന്തിക്കുന്നത്, അങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ പറയാത്ത ആളുകളാണ്, പെൺകുട്ടികളൊന്നും അങ്ങനെ പറയലില്ല. പക്ഷെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ കാരണമുണ്ട്. അപ്പം മറ്റുള്ള കുട്ടികളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഇവളെ കണക്കാക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, നന്നായിട്ട് വീക്ഷണശേഷി ഉണ്ട്. അതായത് ആദ്യം കൊഞ്ചിക്കും ഇങ്ങനെയൊക്കെ കാട്ടും, പിന്നെയാണ് കാര്യത്തിലേക്ക് അടക്കുക എന്നൊക്കെ നന്നായിട്ട് നല്ല പഠിച്ച കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. സത്യം ഇതൊക്കെയുള്ള കാര്യം തന്നെയാണ്, കിളി പോയി ഭ്രാന്തനായി കഞ്ചാവ് കടിച്ച് ഇങ്ങനെ നടക്കാം, അത്ര തന്നെ. മറ്റാൾ എന്തിനുള്ള പരിശ്രമമാണ്, ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു ഉറപ്പില്ലാതെ പിന്നെയും വരുന്നുണ്ട്. എന്റെ കളിയൊന്നും ഇവിടെ അടുത്ത് നടക്കൂല മോനെ. നിങ്ങൾ കണ്ട, അത്യാവശ്യം നല്ല ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് ചിന്തിക്കുന്ന ഒരാളാന്നുള്ളത് ആ പറയുന്ന ഓരോ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. നമ്മളെ ചെമ്പോത്തും പോറ ഇവിടെ മൂഞ്ചിരിക്കുന്നുണ്ട്, എന്താണ് അവസ്ഥ എന്നറിയില്ല, നോക്കാം.
കുട്ടികളുടെ അഡ്വൈസ് ആണ്. കാരണം പൊതുവെ പെൺകുട്ടികൾ ഇതിങ്ങനെ മുൻകൂട്ടി പറയാറില്ല. വർഷങ്ങളോളം കൂടെ നടന്നതിന് ശേഷമൊക്കെയാണ് അങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നിനക്ക് ആദ്യേ പറഞ്ഞു തന്നിട്ടുണ്ട്, പിന്നാലെ നടന്ന് വെറുതെ വൈ കംപ്ലീറ്റ് നടന്നിങ്ങനെ വെറുപ്പിക്കണ്ട, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. ഇതാണ് നിങ്ങള് കുഴപ്പതാണ്, വെറുതെ കൊറേ ഡയലോഗും പുണ്ണാക്കും വെണ്ണീറും എന്തൊക്കെയായിരുന്നു ഇവിടെ. ഐ ലവ് യു എന്നുള്ള ബോർഡും വെച്ചത് പോണ്. ഒന്നെങ്കിലും ഉണ്ടല്ലോ കൊണ്ടറിഞ്ഞു പഠിക്കാതെ കണ്ടറിഞ്ഞു പഠിക്കുന്നതെന്ന് ചിന്തിച്ചിരിക്കുന്നത്. ഇതും കണക്കെന്ന് അവന്റെ നൃത്തം കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് അവസാനം വളയുന്നുള്ള നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് നിന്നത്. എന്തായാലും നിങ്ങൾ തീരുമാനമായല്ലോ, ഞങ്ങൾ അടുത്ത് വീട്ടിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ലാബുദിക്കണ നേരമായി എന്തിനുള്ള പ്രഹസനാണാവോ. പ്രിയ സാജിത മാല കോർത്തു ചാർത്തിടായി ഇതിങ്ങനെ കൊറേ ആൾക്കാര് നേരെ കിട്ട് വെളുത്തിട്ടുള്ളൂ പോത്തിനും മാല കോർത്തലും മാറി ചായലും ഇതിനെ കൊണ്ട് മുയിമിക്കാൻ പറ്റില്ല. തുടക്കം കണ്ടത് ആ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ അത് കിട്ടുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിന്റെ എൻഡ് എന്തായിരിക്കും എന്നുള്ളത്. ഇത് മൊത്തം പുകയത്തി പാടലാവും. എന്തായാലും നമുക്ക് അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് ഒരു പൂ തന്നാൽ നീ എന്റെ കൂടെ പോ. ഇവിടെ ഈ അടുത്തും കൂടി എന്റെ അറിവിലുണ്ട്, 30 പവൻ സ്വർണ്ണു 2 ലക്ഷം റുപ്യയും കൂടി കൊടുത്തിട്ട് പോലും പറ്റൂല എന്നില്ല. കുട്ടികളെ കിട്ടാനില്ലേ ഇപ്പൊ, അപ്പോഴാണ് ഒരു പൂ തന്നിട്ട് കൂടെ പോരുന്ന് ചോദിക്കുന്നത്. ഞാൻ കൂട്ടി വെച്ച കൂട്ടിൽ കുയിലായി പാടുമോ. എന്തായാലും ഒരു പൂ തന്നിട്ട് ഇനിയിപ്പൊ വരികയാണെങ്കിൽ തന്നെ അന്റെ നസീബിനെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഈ കാര്യം ഉണ്ടല്ലോ അവസാനം പറഞ്ഞ കാര്യം അതിപ്പോ തന്നെ പറയണ്ട, അത് എനിക്ക് നല്ലതല്ല, ദോഷം ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉണ്ടാക്കിയ കൂട്ടിൽ വന്നിട്ട് കുയിലായി പാടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതില് പല അർത്ഥങ്ങളുണ്ട്. അതായത് ഒരു ഇപ്പോഴും പെണ്ണുങ്ങളെ ഈ കാലിലോട്ട് വെക്കുക, അവർക്കൊരു ഫ്രീഡം കൊടുക്കൂല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അതിനെ കാണാൻ പറ്റും. അപ്പോ ഇപ്പൊ അത് പറയണ്ട, കല്യാണം കഴിഞ്ഞ് പോയിന് ശേഷം കുയിലിനെ പോലെ പാടിക്കേ മയിലിനെ പോലെ ആടിക്കേ എന്ത് പണ്ടറച്ച ചെയ്യ്. എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് പോകണം, ഞങ്ങൾ ഇവിടെ കളിക്ക് പോയിട്ട്. നാട്ടിലും വീട്ടിലും കരകക്കട്ടി തങ്കത്താരുണിതർ കുഞ്ചിക്കും കീലുക്കാൻ വെട്ടി ആരെയും കൊതി. ഈ സീനിതാ ഞാൻ പറയുന്ന കറക്റ്റ് സാധനം ഒന്ന് ഇമാജിൻ ചെയ്തോ, ഇത് ഇന്നത്തെ കാലത്തൊക്കെയാണ് ഈ ഇങ്ങനെ ഒരു സീന് കാണുന്നത്. എന്തായിരിക്കും അവസ്ഥ, സദാചാര സാട്ടിച്ച് പോസ്റ്ററാക്കും പുറം. നല്ല സംശയം ഉണ്ടോ കാര്യത്തില്, ഇങ്ങനെ ഒരു ഒരു സീൻ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അല്ലേ, പീഡിക്കത്തിണ്ടെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വാച്ചിങ് ആയിരിക്കും. എന്തോ നടക്കാൻ പോകുന്നുണ്ട്, എന്തോ നടക്കാൻ പോകുന്നുണ്ട്, ആ കുട്ടിയുടെ പിന്നാലെ 4-5 പിള്ളേർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കച്ചറായിരിക്കും. ചുണ്ടിൽ വിരിയുന്ന ചിരി കമരോളിവാണ് കേളിയിൽ മികവുറ്റ തരവട്ടിലെ വെള്ളി നുജുമായിലെ ആ ഹൗല വല കമ്മിറ്റി ഓഫീസുമായിരുന്നു വീടിന്റെ മുറം. കേളിയിൽ മികവുറ്റ തരവട്ടിലെ വെള്ളി നുജുമായിലെങ്കുന്ന പൈ അന്റെ തോലിക്കട്ടി ഞാൻ സമ്മതിച്ചു മോനെ, അന്റെ ചങ്കൂറ്റുണ്ടല്ലോ ഞാൻ സമ്മതിച്ചു. 7 ആങ്ങളമാരാണ് കണ്ട ചാക്കിട്ട മാതിരി കിടക്കണത്, ഒരടിയെങ്കിലും ഒഴിവാവായിരിക്കും അല്ലേ. 7 ആളടിച്ചാ ഒന്നെങ്കിലും കൊള്ളൂലേ, അതിലൊരു സംശയം വേണ്ട. അപ്പൊ അന്റെ ചങ്കൂറ്റം സമ്മതിക്കണം. എന്നിട്ട് അവൻ തന്നെയാണ് ഇപ്പൊ അറിയണതൊക്കെ 7 ആങ്ങളമാരുള്ള തറവാടാണ്, 7 ആങ്ങളമാർക്ക് ഒറ്റ കനിപ്പങ്ങളാണ്, നാട്ടിലും വീട്ടിലും കനയെ കട്ടിയാണെന്നൊക്കെ. ആശിച്ച് കൊതി വച്ച് പലരും ചൊല്ലി റബ്ബയാർക്കുള്ളതാണ് ഈ ഭാഗ്യക്കുറി. അത് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ, എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്, എനിക്ക് ഇത് ടോട്ടലി കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ആ ആങ്ങളമാരുടെ കയ്യും കാലിന്റെ ഒക്കെ വണ്ണം കണ്ടപ്പോ തന്നെ മനസ്സിലായി ആ ഭാഗ്യക്കുറി എന്തായാലും അനക്ക് അനക്ക് കെട്ടാനുള്ള യോഗ ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൽ ഏതെങ്കിലും ഒരു ആങ്ങളന്റെ കൈകൊണ്ട് ചാവും. അപ്പം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇതിൽ ഏതാന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.